ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കിഡ്ലൻ കപ്പപ്പുഴുക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത് അപ്പോൾ നല്ല കപ്പ കിട്ടുന്ന ഒരു സമയമാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് പുഴുക്ക് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അരക്കിലോയോളം കാണും ഇതിനെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേവിക്കാം കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഏകദേശം ഒരു കപ്പയുടെ മുക്കാൽ ഭാഗം നിൽക്കുന്നത് വരെ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമുക്ക് വെള്ളം ആവശ്യമില്ല ഇതിൽ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടി ഒന്ന് അടയ്ക്കാം ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം 3 വിസിലായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് 2 പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ 1 കഷ്ണം ഇഞ്ചിയും കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കണം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അത്രയും തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കിഴങ്ങിൽ ഉപ്പ് ചേർത്തിരുന്നു ഇതിലൊരൽപ്പം ചേർത്തതാണ് എന്നാലും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി കപ്പ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലൊരു മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു കയ്യിലെടുത്താലും മതി അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യാം അപ്പോൾ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കുകയും കൂടി ചെയ്യണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യണം അതിന് മുമ്പായി ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അടുപ്പിൽ വയ്ക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും അടുപ്പിൽ വെച്ചിട്ടുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ ഇതേ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ഈ ഒരു രീതിയിൽ അവൻ കപ്പയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് താളിച്ചിടാം അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും പച്ച വെളിച്ചെണ്ണയുടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡിയായി ഇത് നമുക്ക് 4 മണി ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണിത് അപ്പോൾ ഇത് അതുപോലെ മത്തിക്കറി അതും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും പല രീതിയിൽ കപ്പപ്പുഴുക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ നാട്ടിൽ വേറെ രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിലും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ